ലെറ്റ്സ് ഗെറ്റ് റെഡി അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഒരുങ്ങാണോ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചൊരു ഔട്ട്ഫിറ്റാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങും കേട്ടോ ആദ്യം തന്നെ ഞാൻ അണ്ടർം റോൾ ഓൺ എടുത്തിട്ട് എൻ്റെ അണ്ടർ ആംസോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കെമിസ്ട്രി അപ്ലൈഡ് അണ്ടറാം റോളോൺ ആണ് കേട്ടോ ശരവർ അണ്ടർ ആം റോൾ ഓൺ എടുക്കാൻ എന്നിട്ട് ഞാൻ ഇവിടെ പ്ലംബിൻ്റെ ടോർ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് ഒന്ന് ഫുൾ ഒന്ന് ഫേസിൽ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ആര്യദിനചന്ദ്രൻ മാർക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അറ്റോട് അബ്സോർബ് അബ്സോർബാവട്ടെ കേട്ടോ ആയി കഴിയുമ്പോൾ ആ ഒരു ടൈമ് ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഐബ്രോസ് ഐബ്രോസൊക്കെ എഴുതാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാൾസിൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയർ എടുത്തിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് എഴുതി കൊടുത്തിട്ട് കോമ്പ് ചെയ്ത് സ്കൂളിൽ വെച്ചിട്ട് കോമ്പ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കട്ടോ അപ്പം രാവിലെ ഞാൻ എത്ര നേരത്തെ എഴുന്നേറ്റാലും എനിക്ക് ഒരുങ്ങാൻ അങ്ങനെ ടൈം കിട്ടാറില്ല അത് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ വർക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റായിരിക്കും ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രാത്രി നല്ല ലേറ്റായിട്ടായിരിക്കും ചെയ്യുന്നത് കാരണം എനിക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഏറ്റവും പാട് ആഹാരം കഴിക്കാനാണ് അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എന്താണെന്നു പറയുന്നത് ഞാൻ ഇങ്ങനെ ഇരിക്കും ആഹാരവും കൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും സമയം എടുക്കുന്നത് പിന്നെ ഒരുങ്ങുന്നതൊക്കെ ഞാൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചടപടിയ ഷടപടയും ചെയ്യും ഇപ്പം ഞാൻ ഇച്ചിരി സ്പീഡൊക്കെ കൂടി ഞാൻ നല്ല കുട്ടിയായിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചെല്ലുന്നത് കാരണം രാവിലെ പണി എടുത്തിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ലേറ്റാവും ഒരു അഞ്ച് മിനിറ്റൊക്കെ ഞാൻ ലേറ്റാവും പക്ഷേ കുഴപ്പമില്ല പൈബ്രോസ് നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് പാലട്ടെന്ന് തന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ആ ഷെയ്ഡ് തന്നെ ഞാൻ എപ്പോഴും ഇടുന്നത് ഭയങ്കര നാച്ചുറൽ ലുക്ക് കിട്ടും അപ്പം അതെടുത്തിട്ട് എൻ്റെ മാഴ്സിൻ്റെ പുതിയ ബ്രഷാണ് കേട്ടോ നല്ല ബ്രഷാണേ അത് വെച്ചിട്ട് ഞാനിങ്ങനെ കണ്ട മുകളിൽ ചെറുതായിട്ട് നാക്കി കൊടുക്കുന്നുണ്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഇടുന്നില്ല ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും തോന്നുന്നില്ല എന്തിനാണാവോ ഇട്ടത് എനിക്കും തോന്നാറുണ്ട് ചില സമയത്ത് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇവിടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്തു ചില എന്നൊക്കെ സ്ക്രിപ്പ് സ്കിപ്പ് ചെയ്തു ഇന്ന് എനിക്ക് മൊത്തം ഒന്നാ കൊടുക്കുവാണല്ലോ എന്തോ പറ്റിയ എന്താ അപ്പോൾ സൺസ്ക്രീൻ ഞാൻ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് വരും എൻ്റെ സെൻസിറ്റീവ് സ്കിൻ കൂടെ ആയതുകൊണ്ട് സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശടപെട ഷടപടയിൽ ടാൻ അടിക്കും എന്നാലും എനിക്ക് ടാൻ അടിക്കുന്നുണ്ട് ഗൈസ് സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് ടാൻ അടിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ക്ലാസ്സിനാതിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ വെയിൽ അടിക്കുന്നുമില്ല എനിക്കറിയത്തില്ല എന്താ പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ഇടണം വല്ലപ്പോഴെങ്കിലും ഇപ്പം ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉളപ്പാണ് ഈ രാവിലെ ഇങ്ങനെ ക്ലാസ്സിന് പോകുമ്പോൾ മാത്രമാണ് ഞാനിങ്ങനെ എന്താ പറയുക സ്കിൻ കെയർ ചെയ്ത് ഒരുങ്ങി പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് മോയിസ്ചറൈസർ മാത്രം ഇടയിട്ട് കിടന്ന് തുറക്കും സ്കിൻ കെയർ ഭയങ്കര ഉളപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കത് റൊട്ടീനായിട്ട് കൊണ്ടുപോകണം ഞാൻ ഗുഡ് ഗേൾ കിളാകുമ്പോൾ ഗേൾസ് പിന്നെ നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈസിലി ബ്ലെൻഡബിൾ ആണ് വരെ പ്രശ്നമൊന്നുമില്ല ചെറിയതായിട്ട് ഇപ്പോൾ കണ്ട കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വേർത്തിരിക്കുന്ന കൊണ്ടായിരിക്കാം ചെറുതായിട്ട് അങ്ങനെ ഒരു വൈറ്റ് ഇത് കാണുന്നത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെളുത്തങ്ങനെ പാല് പോലെ ഇങ്ങനെ വരുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ തോന്നാറുണ്ട് അത് നമ്മൾ ഒപ്പിക്കളഞ്ഞാൽ മതി കേട്ടോ എൻ്റെ ഫേസ് ഭയങ്കര ഇരിക്കുന്നുണ്ട് മാർസിൻ്റെ ഒരു ഹൈലൈറ്റർ പാലറ്റ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ബ്ലഷിൻ്റെ ഷെയ്ഡ് ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് ബ്രോൺസറിൻ്റെ ഷെയ്ഡ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ അതിനകത്തു എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്കൊരു ബ്ലഷ്ഡ് ലുക്ക് കിട്ടും എന്ന ഒരു തിളക്കവും കിട്ടും ഇപ്പോൾ ഇതിനകത്ത് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാരണം രാവിലെ അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ റിംഗ് ലൈറ്റ് കേടായി എനിക്ക് ഒരെണ്ണം മേടിക്കണം ഇപ്പം എൻ്റെ ഒരു ക്യാഷില്ല ക്യാഷ് എനിക്ക് മേടിക്കണം അപ്പോൾ ഞാൻ അതുവരെ വരെ ഇങ്ങനെ ആയിരിക്കും നാച്ചുറൽ ലൈറ്റിലായിരിക്കും പോകുന്നത് വലിയ ലൈറ്റ് ഉണ്ടാവില്ല ക്ഷമിക്കുക പക്ഷേ നമുക്ക് വീഡിയോ ഇട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് ഇട്ടിട്ടുണ്ട് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിന് ഇട്ടുന്നുണ്ട് ഒരു ഒരു കളറും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേസിന് പിന്നെ ഇവിടെ ഞാൻ പോൺസിൻ്റെ പൗഡർ എടുത്തിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു ഫേസ് ഇത് വെച്ച് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് പോയിട്ട് വരുമ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ പൊടിയെടുക്കും എൻ്റെ ഫേസിൽ കാണും ഞാനിങ്ങനെ മാഗ്നേറ്റാണ് കാന്തം പോലും ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കും എവിടെ പൊടി ഉണ്ടോ അതെല്ലാം എൻ്റെ മുഖത്ത് കാണും പിന്നെ കുരുപ്പ് വരും കണ്ടൻറ്റീസായിട്ട് മൊത്തം ഇപ്പോൾ കുരുപ്പ് ഉണ്ടോ പിന്നെ ഫുഡിൻ്റെയും എല്ലാത്തിനും കൂടെ ഉണ്ട് കഴിഞ്ഞാൽ ചിക്കൻ കൂടുതൽ കഴിച്ചായിരുന്നു അതേപോലെ ഫാസ്റ്റ് ഫുഡ് ഈ ജനുവരിയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു കുറേ ചോക്ലേറ്റ്സ് കഴിച്ചു ക്രേവിങ്സ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ക്രേവിങ്സ് ആയിരുന്നു അതിൻ്റെ ഒക്കെയാണ് അപ്പം നമ്മൾ സ്കിന്ന് നന്നായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഫുഡും കൂടെ നമ്മൾ മര്യാദക്ക് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ബെറ്റർ ആകട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിപ്പൊന്നുമില്ല പിന്നെ ഈ ഒരു മാസം അത്യാവശ്യം കറക്കുമൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിൽക്രിമിൻ്റെ ന്യൂ ലോഞ്ച് ലോഞ്ചായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ അത് പിൽക്രിമിൻ്റെ ന്യൂ ലോഞ്ച് ആണ് അവരുടെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ അമ്മ ഇത്രയും പിഗ്മെൻറ്റേഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനൊരു കുഞ്ഞ് എനിക്ക് കളർ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും പക്ഷെ ഇത്രയും അങ്ങ് ഭയങ്കര ഡാർക്ക് ആവുമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കൈവച്ചിട്ട് ആ ഒരു കുഞ്ഞ് മൂന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഈസിലി സ്പ്രെഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്പിൽ വന്ന കളർ നോക്കണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി അമ്മ ഇത്രയും കളർ എന്തോന്നുള്ളത് നല്ല രസമുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് കൂടുതലും ഡസ്കി സ്കിൻ ടോണാർക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഞാൻ കുറച്ച് തുടച്ച് കളഞ്ഞ് അയ്യോ കൂടി പോയല്ലോ എന്നെനിക്ക് തോന്നി പിന്നെ ഞാൻ അവരുടെ തന്നെ സോസി കോറൽ എന്ന് പറഞ്ഞിട്ടൊരു പീച്ച് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് രണ്ടുതന്നെ ഒക്കെ മിക്സ് ചെയ്തരുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ മടി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ളത് എന്താണോ കൈ കിട്ടുന്നത് എന്താണോ അതെടുത്തിട്ടിട്ട് പോകും അപ്പോൾ പിൽകിമിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ നല്ല ലിപ്സ്റ്റിക്കാണ് പിന്നെ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ മാമാരത്തിൻ്റെ ഐലൈനർ എടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ് ഇത് നല്ല ഐ ലൈനറാണ് എത്ര അടിപൊളിയാണെന്ന് അറിയാമോ നല്ല ലോങ് ലാസ്റ്റിങ്ങും ആണ് നമ്മുടെ കണ്ണിൽ വേറെ ഇറട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഒരു ത്രീ നയൻ നയൻ ഒക്കെ റേറ്റ് ഉണ്ട് നല്ലതാണ് കണ്ണിന് കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡാണ് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാമാരത്തിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല പ്രൊഡക്ട്സ് ആണ് സ്കിൻ കെയർ എനിക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടമല്ല ചിലതൊക്കെ കൊള്ളാം കുഴപ്പമില്ല പക്ഷെ അവരുടെ സ്കിൻ കെയറിൽ നമ്മളൊരു പത്തിൽ എത്ര മാർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാർക്കൊക്കെ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ സ്കിൻ കെയർ വേണ്ടിയൊന്നും ഇല്ല പക്ഷേ മേക്കപ്പ് അടിപൊളിയാണ് കേട്ടോ നല്ല പ്രൊഡക്ട്സ് ആണ് ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അടിപൊളിയാണ് നല്ലതാണ് ഇപ്പോൾ കാജലായിക്കോട്ടെ ലൈൻറ് ആയിക്കോട്ടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ എന്തെങ്കിലും എണ്ണം ഉണ്ട് ഭയങ്കര നല്ലതാണ് പിന്നെ ഞാൻ ഇവിടെ മസ്ക്കാര ഇട്ട് എടുക്കുന്നുണ്ട് ഇത് മേബിലിൻ്റെ വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയാണ് അതുകൊണ്ട് നമുക്ക് കണ്ണിന് വേറെ ദോഷമോ കാര്യങ്ങളോ കേടോ ഒന്നും തന്നെ ഉണ്ടാവില്ല കഴുകി കളയാൻ എളുപ്പമാണ് ഭീതി കഴിഞ്ഞു പോകുന്ന പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല മസ്ക്കാരയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇട്ടോ ഇനി കണ്ണ് എഴുതാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കണ്ണ് കുറച്ചൊന്ന് ഉണർവ് കിട്ടണം ഒരു ജീവൻ കണ്ണിന് തോന്നിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്ക്കാരം ഇട്ടു കൊടുത്ത് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അവിടെ പിന്നെ ഞാൻ ഇവിടെ ഹെയർ ജസ്റ്റ് അഴിച്ചിടുകയാണ് അസ്യൂഷ് അഴിച്ചിടുക മുടിയുള്ള കാലത്തോളം ഞാൻ മുടി അഴിച്ചിടും എൻ്റെ അമ്മേനെ എന്നെ ഞാൻ കൂടെ വിളക്ക് പറഞ്ഞോളൂ ഞാൻ അഴിച്ചിടും അല്ലാതെ പിന്നെ മുടി പോയി കഴിഞ്ഞ അഴിച്ചിടാൻ പറ്റുമോ ഇല്ല അപ്പോൾ അഴിച്ചിടുക പിന്നെ ഹെയർ വല്ലപ്പോഴും നന്നായിട്ട് നോക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് മുറിയുടെ അറ്റത്തുനിന്ന് വേണോട്ടെ കോംബ് ചെയ്ത് വരാം കേട്ടോ ഹെയർ സ്പ്രെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് കോംബ് ചെയ്ത് സെറ്റ് ചെയ്തു പിന്നെ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ അടിച്ചു അവിടെ അതോട്ടിരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് അടിക്കാൻ നോക്കി അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ